അപ്രതീക്ഷിതമായി എത്തിയ കനത്ത മഴ കരുമാലൂരിലെ കർഷകരെ ദുരിതത്തിലാക്കി. കൊയ്തുകൂട്ടി സൂക്ഷിച്ച വൈക്കോൽ നനഞ്ഞുപോയതാണ് കർഷകർ ദുരിതത്തിലാകാൻ കാരണം. കാർഷിക ഗ്രാമമായ കരുമാലൂരിലെ നെൽകർഷകർക്ക് മഴ സമ്മാനിച്ചത് ഇരട്ടി ദുരന്തം. കുറേയേറെ വൈക്കോൽ മഴയത്ത് കിടന്ന് നാശത്തിന്റെ വക്കിൽ. ഉണക്കി സൂക്ഷിച്ചവ എടുക്കാനും ആളില്ല. അപ്രതീക്ഷിതമായി എത്തിയ കനത്ത മഴയിൽ കൊയ്തുകൂട്ടി സൂക്ഷിച്ച വൈക്കോൽ നനഞ്ഞുപോയതാണ് കരുമാലൂരിലെ കർഷകരിൽ പലരെയും ദുരിതത്തിലാക്കിയത്. ആഴ്ചകൾക്ക് മുൻപാണ് കർഷകരിൽ പലരും വൈക്കോൽ ഉണക്കിയെടുത്ത കെട്ടുകളായും റോളായും സൂക്ഷിച്ചത്. തുടർന്ന് വൈക്കോലെടുക്കാൻ ആളെ കിട്ടാതെ വന്നതോടെ ചില കർഷകർ പാടശേഖരത്തിന് സമീപം തന്നെ ഇവ കെട്ടുകളായി സൂക്ഷിക്കുകയും മറ്റു ചിലർ വീടിനകത്തും പഴയ കെട്ടിടത്തിലുമെല്ലാം സൂക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ മഴയിൽ പലരുടെയും വൈക്കോൽ കെട്ടുകൾ നനഞ്ഞുപോയി. കരുമാലൂർ മനക്കപ്പടി സ്വദേശിയായ കർഷകന്റെ 300 റോൾ വൈക്കോലാണ് കരുമാലൂർ പാടശേഖരത്തെ റോഡരികിൽ കിടന്ന് നനഞ്ഞത്. ശക്തമായ കാറ്റിൽ കുറേയേറെ പാടത്തെ ചെളിയിലേക്ക് തെറിച്ചു വീണതോടെയാണ് കൂടുതലും നനയാൻ കാരണമായത്. നിലവിൽ ഷീറ്റ് വെച്ച് മറച്ചിട്ടിരിക്കുകയാണ്. മഴ തോരാതെ നനഞ്ഞുകിടക്കുന്നവ ഉണക്കാനും കഴിയില്ല. ഇതോടെ പൂപ്പൽ വന്ന് നശിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. ഒരു റോളിൽ 25 മുതൽ 30 കിലോഗ്രാം വരെയാണ് വൈക്കോൽ ഉണ്ടാവുക. അത്തരത്തിലുള്ള 300 റോൾ വൈക്കോലാണ് കരുമാലൂർ പാടശേഖരത്തിന്റെ അരികിലായി കൂട്ടിയിട്ടിരിക്കുന്നത്. നെൽകൃഷിയുടെ ഉഴവും കളം നീക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾക്ക് വേണ്ടിവരുന്ന തുക വൈക്കോൽ വിൽക്കുമ്പോൾ ലഭിച്ചിരുന്നു. ഉയർന്ന കൂലിയും മറ്റു ചിലവുകളും മറികടക്കുന്നതിന് ഈ തുക ഉപകരിച്ചിരുന്നതായി കർഷകർ പറയുന്നു. എന്നാൽ ഇക്കുറി റോളാക്കി സൂക്ഷിച്ച വൈക്കോൽ വാങ്ങാൻ ആളില്ലാതെ വന്നതും അപ്രതീക്ഷിതമായി എത്തിയ കനത്ത മഴയും ഇരട്ടി ദുരിതമാണ് സമ്മാനിച്ചത്.